എസ്കേൽ 34 അധ്യായം. ഇസ്രായേലിന്റെ ഇടയന്മാർ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേദസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വെച്ചുകെട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാഞ്ഞതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു. എന്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എന്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തെരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ഇടയന്മാരില്ലാഞ്ഞതിനാൽ എന്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീർന്നു. എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്. എന്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്കു ചോദിക്കും. അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എന്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് ഇടയൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകടികളിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചിൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ അജഗണമേ, ഞാൻ ആടിനും ആടിനു മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും. നല്ല മേച്ചൽ സ്ഥലത്ത് നിങ്ങൾക്കു മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകടി ചവിട്ടി തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ള ജലമെല്ലാം ചവിട്ടിക്കളയണമോ? എന്റെ ആടുകൾ നിങ്ങൾ ചവിട്ടിത്തേച്ചവ തിന്നുകയും ചവിട്ടിക്കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോടരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുവോളം ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും. മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല. ആടിനും ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരിടയനെ, എന്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവനവയെ മേയ്ക്കും. അവനവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എന്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തുനിന്ന് ഞാൻ തുരത്തും. അവരെയും എന്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹവർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും. ഞാൻ അവരുടെ നുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല.
തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എന്റെ ജനമാണെന്നും അവർ അറിയും. നിങ്ങൾ എന്റെ ആടുകളാണ്, എന്റെ മേച്ചൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസക്കിയേൽ 35 അധ്യായം. ഏദോമിന് ശിക്ഷ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, സേർമലയ്ക്ക് നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക. അതിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സേർമലയെ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിനക്കെതിരെ ഞാൻ കരം നീട്ടും. ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും. നീ വിജനമായി തീരും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത്, അന്തിമശിക്ഷയുടെ കാലത്ത് വാളിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ഞാൻ നിന്നെ രക്തത്തിന് ഏൽപ്പിക്കുന്നു, അത് നിന്നെ പിന്തുടരും. നീ രക്തം ചൊരിഞ്ഞു, രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. സേർമല ഞാൻ വിജനവും ശൂന്യവുമാക്കും. അതിലൂടെ കടന്നുപോകുന്നവരെ ഞാൻ സംഹരിക്കും. നിഹതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും. വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും. നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും. മേലിൽ നിന്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. കർത്താവ് അവിടെയുണ്ടായിട്ടും ഈ രണ്ട് ജനതകളും രാജ്യങ്ങളും എന്റേതാകും. ഞാൻ അവ കൈവശമാക്കുമെന്ന് നീ പറഞ്ഞു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, അവരോടുള്ള വിരോധം നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയയ്ക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും. നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും. അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായ ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് നീ അറിയും. എനിക്കെതിരെ നിങ്ങൾ വമ്പ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു. ഞാനത് കേട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ അവകാശം ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു. അവരോടെന്ന പോലെ നിന്നോടും ഞാൻ വർത്തിക്കും. സേർമലയെ, ഏതോ മുഴുവനുമേ, നീ വിജനമാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എസക്കിയേൽ 36 അധ്യായം. ഇസ്രായേലിന് നവജീവൻ. മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക. ഇസ്രായേൽ മലകളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആഹാ, പുരാതന ശൃംഗങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അവർ വിജനമാക്കി, എല്ലാ വശത്തും നിന്ന് ഞെരുക്കി. അങ്ങനെ നിങ്ങൾ മറ്റു ജനതകളുടെ കൈവശമായി. അവരുടെ സംസാരത്തിനും നിന്ദയ്ക്കും നിങ്ങൾ പാത്രമായി തീർന്നു. ഇസ്രായേൽ മലകളെ, ദൈവമായ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടും കൂടെ എന്റെ ദേശം സ്വന്തമാക്കിയ ഏദോമിനും മറ്റുള്ള ജനതകൾക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു. ഇസ്രായേൽ ദേശത്തെപ്പറ്റി പ്രവചിക്കുക. മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും അസൂയയോടും കൂടെ പറയുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ തന്നെ നിന്ദനമേൽക്കുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എന്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും, നിങ്ങളിൽ ഉഴവും വിതയുമുണ്ടാകും. നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും. പൂർവകാലങ്ങളിലെന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാനിടയാക്കും.
മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും. ഞാൻ നിന്നിൽ മനുഷ്യർ എന്റെ ജനമായ ഇസ്രായേൽ തന്നെ നടക്കുന്നതിന് ഇടയാക്കും. അവർ നിന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാവുകയും ചെയ്യും. മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിലാഴ്ത്തുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുകയില്ല. ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല. ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസമേൽക്കുകയോ നിന്റെ ജനത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി. എന്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിന്റെ ജനം, എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നുവെന്ന് ആളുകൾ അവരെപ്പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി. തങ്ങൾ എത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ ശ്രേഷ്ഠനാമത്തിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എന്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ചുകൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളഹൃദയം നൽകും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായുണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേൽ വംശമേ, നിന്റെ പ്രവൃത്തികളോർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാനിടയാക്കും. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജനപ്രദേശത്ത് കൃഷിയിറക്കും. അപ്പോൾ അവർ പറയും, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏതൻ തോട്ടം പോലെയായിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു, അവിടെ ആളുകൾ വസിക്കുന്നു. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷിയിറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ അത് നടപ്പിലാക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിൻപറ്റത്തെ എന്ന പോലെ തങ്ങളുടെ ജനത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇസ്രായേൽ ഭവനം എന്നോടപേക്ഷിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ, തിരുനാളുകളിൽ ജെറുസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജന നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അജഗണത്തെക്കൊണ്ട് നിറയും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും.